കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദ്ദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ. അലിസൺ ഗോൾഡ് സോക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സോക്ക്, മണലിമ്മൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. യഥാർത്ഥ ബദലിനു വേണ്ടിയാണ് SDPI വോട്ട് ചോദിക്കുന്നതെന്ന് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ബാബുമണി കരുവാരുണ്ട്. വണ്ടൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുലിന്റെ വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം മതേതര ചേരിയെ ദുർബലപ്പെടുത്താനേ ഉപകരിക്കുമെന്നും ബാബുമണി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇന്ന് ഇന്ത്യൻ മനസ്സുകളിലുള്ളത് BJP അല്ലെങ്കിൽ RSS ശക്തമായ നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു നേതാവാണെന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം BJP സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓടി ഇവിടെ മതേതരത്തെ ചേരിയായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ മുൻതൂക്കമുള്ള സ്റ്റേറ്റിൽ വന്നിട്ടാണ് ഇപ്പം അദ്ദേഹം മത്സരിക്കുന്നത്. കേന്ദ്രത്തിലെ യെച്ചൂരി രാഹുൽ ഗാന്ധി ഒരു മതേതരത്തെ വധത്തിന് വേണ്ടി ശ്രമിക്കുകയും അതേ യെച്ചൂരിൻ്റെ പാർട്ടിക്കെതിരെ ഇവിടെ വന്ന് മത്സരിക്കുകയും ചെയ്യുന്നതിൻ്റെ പൊരുത്തക്കേട് എന്താണെന്നുള്ളത് അവരാണ് പൊതുസമൂഹത്തോട് പറയുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന BJP വിരുദ്ധ വികാരത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രയോജനപ്പെടുത്താനാവാത്ത വിധത്തിൽ കോൺഗ്രസ് ദുർബലമായതിന്റെ നേർസാക്ഷ്യമാണ് രാഹുലിന്റെ കേരള വരവെന്ന് SDPI ആരോപിച്ചു. കാലങ്ങളായി വയനാട് മണ്ഡലത്തിൽ നിലനിൽക്കുന്ന വികസന മുരടിപ്പും വർഗീയതയ്ക്കുമെതിരെയുള്ള മുഖ്യധാരാ കക്ഷികളുടെ ഇരട്ടതാപ്പും പ്രധാന പ്രചാരണായുധമാക്കിയാണ് SDPI വോട്ട് ചോദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിൽ നിന്ന് ഒരു MP ഒരിക്കലും ഉണ്ടാകാറില്ല. ഇവിടെ നിന്നെങ്കിലും വരുന്ന ആളുകൾ മത്സരിക്കുന്നു, അവർ ജയിക്കുന്നു, അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. മണ്ഡലത്തെ പ്രതികരിക്കുന്നു എന്നല്ലാതെ മണ്ഡലത്തിൻ്റെ യഥാർത്ഥ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നിലവിലുണ്ടായിരുന്ന MPമാരെ അടുത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം അതിൽ നിന്നൊരു മാറ്റം വരേണ്ടതുണ്ട്. മണ്ഡലത്തിൻ്റെ വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ട. രണ്ടാമത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഞങ്ങളൊരു യഥാർത്ഥ ബദലിന് വേണ്ടിയാണ് ആളുകളോട് വോട്ട് ചെയ്യുന്നത്. രാജ്യം ഇന്ന് ഏറ്റവും വലിയൊരു അപകടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കലുഷിതമായ രാഷ്ട്രീയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. RSSഉം അതുപോലെ തന്നെ BJPയും ഫാസിസവും നമ്മളെ നാടിനെ വർഗീയപരമായി രണ്ടായി തിരിക്കുന്ന രീതിയിലേക്ക് അവർ പോവുകയാണ്. അടുത്തൊരു പ്രാവശ്യം കൂടി ഇവിടെ BJP തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും വരാൻ പോകുന്ന ദുരന്തം എന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ BJPയെ നമുക്ക് രാജ്യത്ത് ശക്തമായി എതിർക്കേണ്ടതുണ്ട്, ചെറുക്കേണ്ടതുണ്ട്, അവരുടെ പിന്നെ തടയേണ്ടതുണ്ട്. ഇപ്പുറത്തെ അപ്പം ഞങ്ങൾ ചോദിക്കും പിന്നെ കോൺഗ്രസിനെ എങ്കിൽ സഹായിക്കാത്തത് എന്ത്? കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൂടെ ഒരു ഭാഗത്ത് BJP തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ നമ്മളതിന് ഒരുപാട് തെളിവുകളുണ്ട്, അനുഭവങ്ങളുണ്ട്. പലപ്പോഴും ഉത്തരേന്ത്യകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം അതിനിപ്പോഴും നേർ സാക്ഷിയാണ്. ഒരു ഭാഗത്ത് BJPക്കാർ ശ്രീരാമൻ്റെ പടം വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസ്സുകാർ ശിവന്റെ പടം വെച്ചാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് രാജ്യം ഒരു മതേതരത്തെ രാജ്യമായിട്ട് നിലനിൽക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഹിന്ദുവിനും മുസൽമാനും ദളിതനും എല്ലാം തുല്യമായ നീതി കിട്ടേണ്ടതുണ്ട്. അതിനൊരു യഥാർത്ഥ ബദൽ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. ആ യഥാർത്ഥ ബദലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വെക്കുന്ന മറ്റൊരു. വയനാട് മെഡിക്കൽ കോളേജ്, നിലമ്പൂർ നഞ്ചൻകോട് പാത, വാണിയമ്പലം മേൽപ്പാലം, കർഷകർ അനുഭവിക്കുന്ന വില തകർച്ചയും വന്യമൃഗശല്യങ്ങൾ തുടങ്ങിയവയിലൊന്നും ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കാൻ മുൻ ജനപ്രതിനിധികൾക്കായിട്ടില്ലെന്നും ബാബുമണി ആരോപിച്ചു. മൂന്നുവട്ടം മണ്ഡലത്തിൽ പ്രചരണം പൂർത്തിയാക്കിയതിലൂടെ ജനങ്ങളുടെ മികച്ച പ്രതികരണമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നും മണ്ഡലത്തിലെ ഒരാളെന്ന നിലയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തങ്ങൾക്കാവുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ബാപ്പു ഡയമണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം, കൺവീനർ കെ ഷാജഹാൻ, സിറാജ്, സജ്ജാദ് വാണിയമ്പലം, സമദ് പുല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 വർഷത്തെ സേവന പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ആദ്യമായി ഓപ്പൺ ലൈവ് കിച്ചണുമായി ആത്താസ് വേക്സൺ റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. We provide diploma in interior designing, advanced diploma in interior designing, finishing course in professional practice. College of Interior Design, Manjeri Road, Wandoor.